ജെകെആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ കേരള പി എസ് സി പ്രോഗ്രാമർ, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, സിസ്റ്റം അനാലിസ്റ്റ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, 205/2021, 125/2021, 300/2021, 351/2021, 388/2021, 647/2021 ഇതിന്റെ ടോപ്പിക് വൈസ് ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതിനകത്ത് 50 സെലക്ടഡ് എംസിക്യൂസ് ആണ് ഇന്നത്തെ ക്ലാസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സാക്ക് സ്റ്റാൻഡ്സ് ഫോർ EDSAC. എക്സാക്ക് സ്റ്റാൻഡ്സ് ഫോർ എക്സാക്ക് എന്നതിന്റെ അർത്ഥം. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഇലക്ട്രോണിക് ഡിസ്പ്ലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ. ഓപ്ഷൻ ബി ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് സർക്യൂട്ട്. ഓപ്ഷൻ സി ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ. ഓപ്ഷൻ ഡി ഇലക്ട്രോണിക് ഡിസ്പ്ലേ ഓട്ടോമാറ്റിക് സർക്യൂട്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ. അത് ഓപ്ഷൻ. ദ സ്മോളസ്റ്റ് മെഷീൻസ് ആർ കോൾഡ് ഡാഷ്. അതായത് ഏറ്റവും ചെറിയ യന്ത്രങ്ങളെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ മൈക്രോ കമ്പ്യൂട്ടേഴ്സ്. ഓപ്ഷൻ ബി മിനി കമ്പ്യൂട്ടർ. ഓപ്ഷൻ സി മൈക്രോ മിനി കമ്പ്യൂട്ടേഴ്സ്. ഓപ്ഷൻ ഡി മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, മൈക്രോ കമ്പ്യൂട്ടേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് ഫോർ ബിസിനസ് ഡാറ്റ പ്രോസസ്സിംഗ്. അതായത് ബിസിനസ് ഡാറ്റ പ്രോസസ്സിംഗിനായിട്ട് ഡാഷ് കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നു. ഓപ്ഷൻ എ മൈക്രോ, ഓപ്ഷൻ ബി മിനി, ഓപ്ഷൻ സി മൈക്രോ മിനി, ഓപ്ഷൻ ഡി മെയിൻ ഫ്രെയിം. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, മെയിൻ ഫ്രെയിം. അത് ക്വസ്റ്റ്യൻ. ഡാഷ് ഡിവൈൻസ് ദ വേ ഇൻ വിച്ച് ദ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ ആർ ഇന്റർ റിലേറ്റഡ്. അതായത് ഒരു കമ്പ്യൂട്ടറിന്റെ ഘടകങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന രീതി ഡാഷ് നിർവചിക്കുന്നു. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സ്ട്രക്ചർ, ഓപ്ഷൻ ബി ഫംഗ്ഷൻ, ഓപ്ഷൻ സി ആർക്കിടെക്ചർ, ഓപ്ഷൻ ഡി ഓർഗനൈസേഷൻ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, സ്ട്രക്ചർ. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് റെഫേഴ്സ് ടു ദോസ് ആട്രിബ്യൂട്ട്സ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം ദാറ്റ് ആർ വിസിബിൾ ടു എ പ്രോഗ്രാമർ. അതായത് ഡാഷ് പ്രോഗ്രാമർക്ക് ദൃശ്യമാകുന്ന കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ആട്രിബ്യൂട്ടുകളെ സൂചിപ്പിക്കുന്നു. ഓപ്ഷൻ ഓപ്ഷൻ എ സ്ട്രക്ചർ, ഓപ്ഷൻ ബി ഫംഗ്ഷൻ, ഓപ്ഷൻ സി ആർക്കിടെക്ചർ, ഓപ്ഷൻ ഡി ഓർഗനൈസേഷൻ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ആർക്കിടെക്ചർ. അടുത്ത ക്വസ്റ്റ്യൻ. ഈച്ച് എലിമെന്റ് ഇൻ എ വെക്ടർ ഈസ് എ ഡാഷ് ക്വാണ്ടിറ്റി. അതായത് വെക്ടറിലെ ഓരോ മൂലകവും ഒരു ഡാഷ് അളവാണ്. ഓപ്ഷൻ എ വെക്ടർ, ഓപ്ഷൻ ബി സ്കെയിലർ, ഓപ്ഷൻ സി ന്യൂമറിക്, ഓപ്ഷൻ ഡി ആൽഫ ന്യൂമറിക്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, സ്കെയിലർ. അടുത്ത ക്വസ്റ്റ്യൻ. സ്ട്രക്ചർ ഓഫ് ബാബേജസ് ഡിഫറൻസ് എഞ്ചിൻ കൺസിസ്റ്റ് ഓഫ് ഡാഷ്. അതായത് ബാബേജിന്റെ ഡിഫറൻസ് എഞ്ചിന്റെ ഘടന ഡാഷ് ഉൾക്കൊള്ളുന്നു. ഓപ്ഷൻ എ നമ്പർ ഓഫ് രജിസ്റ്റേഴ്സ്. ഓപ്ഷൻ ബി ദ നമ്പർ ഓഫ് മെക്കാനിക്കൽ രജിസ്റ്റേഴ്സ്. ഓപ്ഷൻ സി നമ്പർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക്കൽ രജിസ്റ്റർ. ഓപ്ഷൻ ഡി നമ്പർ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് രജിസ്റ്റേഴ്സ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ദ നമ്പർ ഓഫ് മെക്കാനിക്കൽ രജിസ്റ്റേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. മെമ്മറി ഈസ് എ ലാർജ് ഡാഷ്. മെമ്മറി ഈസ് എ ലാർജ് ഡാഷ്. ഓപ്ഷൻ എ അറേ ഓഫ് ബൈറ്റ്സ്. ഓപ്ഷൻ ബി ദ അറേ ഓഫ് ബിറ്റ്സ്. ഓപ്ഷൻ സി സ്റ്റോക്ക്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദ അബവ്. ഏതാണ് ശരി ഉത്തരം? മെമ്മറി ഈസ് എ ലാർജ് അറേ ഓഫ് ബൈറ്റ്സ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ ഈച്ച് വേർഡ് ഈസ് കോൾഡ് ദ കമ്പ്യൂട്ടർ. അതായത് ഓരോ വാക്കിലുമുള്ള ബിറ്റുകളുടെ എണ്ണത്തെ കമ്പ്യൂട്ടർ എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ ഓപ്ഷൻ എ ലെങ്ത്, വേർഡ് ലെങ്ത്. ഓപ്ഷൻ ബി വേർഡ് വിഡ്ത്. ഓപ്ഷൻ സി വേർഡ് വിഡ്ത്. ഓപ്ഷൻ ഡി വേർഡ് ഹൈറ്റ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, വേർഡ് ലെങ്ത്. അടുത്ത ക്വസ്റ്റ്യൻ. റാം ഈസ് യൂഷ്വലി കോൾഡ് ഡാഷ്. അതായത് റാമിനെ സാധാരണയായിട്ട് ഡാഷ് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ എ ഫിസിക്കൽ മെമ്മറി, ഓപ്ഷൻ ബി ലോജിക്കൽ മെമ്മറി, ഓപ്ഷൻ സി കോൺസെപ്ച്വൽ മെമ്മറി, ഓപ്ഷൻ ഡി യൂസേഴ്സ് മെമ്മറി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ഫിസിക്കൽ മെമ്മറി. അടുത്ത ക്വസ്റ്റ്യൻ. ക്യാരി ഓവർഫ്ലോ നെഗറ്റീവ് സീറോ റിസൾട്ട്സ് ആർ ഓൾസോ കോൾഡ് ഡാഷ്. അതായത് ഈ കൊണ്ടുപോകുക, ഓവർഫ്ലോ, നെഗറ്റീവ് പൂജ്യം ഫലങ്ങൾ എന്നിവ ഡാഷ് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ എ ഫ്ലാഗ് ബിറ്റ്സ്, ഓപ്ഷൻ ബി കണ്ടീഷണൽ ബിറ്റ്സ്, ഓപ്ഷൻ സി സ്റ്റാറ്റസ് ബിറ്റ്സ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ അബവ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, സ്റ്റാറ്റസ് ബിറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ.
ഡാഷ് ഈസ് ദ കോർ ഓഫ് ദ സി പി യു. ഡാഷ് ഈസ് ദ കോർ ഓഫ് ദ സി പി യു, അതായത് ഈ ഡാഷ് എന്ന സി പി യുവിന്റെ കാതലാണ്. ഓപ്ഷൻ എ സി യു, ഓപ്ഷൻ ബി എ എൽ യു, ഓപ്ഷൻ സി മെമ്മറി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ അബവ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, എ എൽ യു. അടുത്ത ക്വസ്റ്റ്യൻ, കൺട്രോൾ ഇൻപുട്സ് ടെൽ ദ സർക്യൂട്ട് ഡാഷ് വിത്ത് ദ ഡേറ്റ. അതായത് കൺട്രോൾ ഇൻപുട്ടുകൾ സർക്യൂട്ട് ഡാഷ് ഡേറ്റയുമായി പറയുന്നു. ഓപ്ഷൻ എ വെൻ ഡു, ഓപ്ഷൻ ബി വാട്ട് ടു ഡു, ഓപ്ഷൻ സി വാട്ട് ആൻഡ് വെൻ ടു ഡു, ഓപ്ഷൻ ഡി നോഫ് ദ അബവ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, വാട്ട് ആൻഡ് വെൻ ടു ഡു. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് കൺട്രോൾ യൂണിറ്റ് ഡിറ്റർമൈൻസ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ബി എക്സിക്യൂട്ടഡ് ആൻഡ് ലോഡ്സ് ഇറ്റ് ഇൻ ടു ദ പ്രോഗ്രാം കൗണ്ടർ. അതായത് ഡാഷ് നിയന്ത്രണത്തിലൂടെ ഡാഷ് നിയന്ത്രണ യൂണിറ്റ് അടുത്ത നിർദ്ദേശത്തിന്റെ വിലാസം നിർണയിക്കുകയും അത് പ്രോഗ്രാം കൗണ്ടറിലേക്ക് ലോഡ് ചെയ്യുകയും ചെയ്യുന്നു. ഓപ്ഷൻ ഓപ്ഷൻ എ ഇൻസ്ട്രക്ഷൻ ഇന്റർപ്രിട്ടേഷൻ, ഓപ്ഷൻ ബി ഇൻസ്ട്രക്ഷൻ സീക്വൻസിങ്, ഓപ്ഷൻ സി ഇൻസ്ട്രക്ഷൻ റെഗുലേറ്റിംഗ്, ഓപ്ഷൻ ഡി ഇൻസ്ട്രക്ഷൻ കോമ്പോസിഷൻ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഇൻസ്ട്രക്ഷൻ സീക്വൻസിങ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ബസ് കൺസിസ്റ്റ് ഓഫ് ഡാഷ് വയേഴ്സ്. അതായത് ഒരു ബസ്സിൽ ഡാഷ് വയറുകൾ അടങ്ങിയിരിക്കുന്നു. ഓപ്ഷൻ എ എക്സാക്ട്ലി വൺ, ഓപ്ഷൻ ബി സീറോ ഓർ വൺ, ഓപ്ഷൻ സി വൺ ഓർ ലെസ്, ഓപ്ഷൻ വൺ ഓർ മോർ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, വൺ ഓർ മോർ. അടുത്ത ക്വസ്റ്റ്യൻ, ദേർ ആർ ഡാഷ് കൈൻഡ്സ് ഓഫ് ബസ്സസ്. അതായത് ഡാഷ് തരത്തിലുള്ള ബസ്സുകൾ ഉണ്ട്. ഓപ്ഷൻ എ വൺ, ഓപ്ഷൻ ബി ടു, ഓപ്ഷൻ സി ത്രീ, ഓപ്ഷൻ ഡി ഫോർ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ത്രീ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദം ഈസ് എ സി പി യു രജിസ്റ്റർ. അതായത് അവയിൽ ഏതാണ് സി പി യു രജിസ്റ്റർ? ഓപ്ഷൻ എ പി സി, ഓപ്ഷൻ ബി എം എ ആർ, ഓപ്ഷൻ ഡി എം ഡി ആർ, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ അബവ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ഓൾ ഓഫ് ദ അബവ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റർ ഡിസിഗ്നേറ്റഡ് ടു ഹോൾഡ് ദ റിസൾട്ട് ഓഫ് ആൻ ഓപ്പറേഷൻ പെർഫോംഡ് ബൈ ദ എ എൽ യു. അതായത് ഡാഷ് എന്ന എ എൽ യു നടത്തിയ ഒരു ഓപ്പറേഷന്റെ ഫലം നിലനിർത്താൻ നിയുക്തമാക്കിയ ഒരു പ്രത്യേക ഉദ്ദേശ രജിസ്റ്ററാണ്. ഓപ്ഷൻ എ പി സി, ഓപ്ഷൻ ബി ഐ ആർ, ഓപ്ഷൻ സി എം ഡി ആർ, ഓപ്ഷൻ ഡി എ സി സി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, എ സി സി. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോഗ്രാം കൗണ്ടർ ഈസ് എ ഡാഷ്. പ്രോഗ്രാം കൗണ്ടർ ഡാഷ് ആണ്. ഓപ്ഷൻ എ യൂസർ വിസിബിൾ റിക്വയർഡ്, ഓപ്ഷൻ ബി കൺട്രോൾ രജിസ്റ്റർ, ഓപ്ഷൻ സി സ്റ്റാറ്റസ് രജിസ്റ്റർ, ഓപ്ഷൻ ഡി ഡേറ്റ രജിസ്റ്റർ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, യൂസർ വിസിബിൾ റിക്വയർഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ക്യാൻ ബി അസൈൻഡ് ടു എ വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് ബൈ ദ പ്രോഗ്രാമർ. അതായത് പ്രോഗ്രാമർക്ക് ഡാഷ് വിവിധ ഫങ്ഷനുകൾക്ക് അസൈൻ ചെയ്യാൻ കഴിയും. ഓപ്ഷൻ എ ഡേറ്റ രജിസ്റ്റർ, ഓപ്ഷൻ ബി ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്, ഓപ്ഷൻ ഡി അഡ്രസ് രജിസ്റ്റേഴ്സ്, ഓപ്ഷൻ ഡി ഇൻഡെക്സ് രജിസ്റ്റേഴ്സ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ക്യാൻ ബി കൺസിഡേർഡ് ഫോർ ഡാഷ്. അതായത് ഈ ജനറൽ പർപ്പസ് രജിസ്റ്ററുകൾക്കായി പരിഗണിക്കാം. ഓപ്ഷൻ എ ഓർത്തോഗോണൽ യൂസേജ്, ഓപ്ഷൻ ബി നോൺ ഓർത്തോഗോണൽ യൂസേജ്, ഓപ്ഷൻ സി ഓർത്തോഗോണൽ ആൻഡ് നോൺ ഓർത്തോഗോണൽ യൂസേജ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ അബവ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ഓർത്തോഗോണൽ ആൻഡ് നോൺ ഓർത്തോഗോണൽ യൂസേജ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റോക്ക് ഇൻസ്ട്രക്ഷൻസ് ലൈക്ക് പുഷ് പോപ്പ് ആൻഡ് ഒതേഴ്സ് നീഡ് നോട്ട് കണ്ടെയ്ൻ ആൻ ഡാഷ് സ്റ്റോക്ക് ഓപ്പറാൻഡ്. അതായത് ഈ പുഷ് പോപ്പ് എന്നിവ പോലുള്ള സ്റ്റോക്ക് നിർദ്ദേശങ്ങളിൽ ഡാഷ് സ്റ്റോക്ക് ഓപ്പറാൻഡ് അടങ്ങിയിരിക്കേണ്ടതില്ല. ഓപ്ഷൻ ഓപ്ഷൻ എ എക്സ്പ്ലിസിറ്റ്, ഓപ്ഷൻ ബി ഇംപ്ലിസിറ്റ്, ഓപ്ഷൻ സി സ്റ്റാറ്റിക്, ഓപ്ഷൻ ഡി ഡൈനാമിക്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, എക്സ്പ്ലിസിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, കണ്ടീഷൻ കോഡ്സ് ആർ ഓൾസോ റെഫേർഡ് ടു ആസ് എ ഡാഷ്. അതായത് വ്യവസ്ഥാ കോഡുകളെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ എ ഇൻഡെക്സ് രജിസ്റ്റർ, ഓപ്ഷൻ ബി സ്റ്റോക്ക് പോയിന്റർ, ഓപ്ഷൻ ഡി ഓപ്ഷൻ സി സെഗ്മെന്റ് പോയിന്റർ, ഓപ്ഷൻ ഡി ഫ്ലാഗ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ഫ്ലാഗ്. അടുത്ത ക്വസ്റ്റ്യൻ, പി എസ് ഡബ്ല്യു എൻ സ്റ്റാൻഡ് ഫോർ. അതായത് പി എസ് ഡബ്ല്യു എന്നതിന്റെ അർത്ഥം, ഓപ്ഷൻ എ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ്, ഓപ്ഷൻ ബി പ്രോസസ് സ്റ്റാറ്റസ് വേർഡ്, ഓപ്ഷൻ സി പ്രോഗ്രാം സ്റ്റാറ്റസ് വിട്ട്, ഓപ്ഷൻ ഡി പ്രോസസ് സ്റ്റാറ്റസ് വിട്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ്. അടുത്ത ക്വസ്റ്റ്യൻ,
വിച്ച് ഓഫ് ദ ഓപ്പറേഷൻ ഈസ് നോട്ട് പെർഫോംഡ് ബൈ ദ സി പി യു, അതായത് ഏത് പ്രവർത്തനമാണ് സി പി യു നിർവഹിക്കാത്തത്? ഓപ്ഷൻ എ ഫെച്ച് ഇൻസ്ട്രക്ഷൻ, ഓപ്ഷൻ ബി ഇന്റർപ്രറ്റ് ഇൻസ്ട്രക്ഷൻ, ഓപ്ഷൻ ഡി ഫെച്ച് ഡാറ്റ, ഓപ്ഷൻ ഡി ഇൻപുട്ട് ഡാറ്റ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ഇൻപുട്ട് ഡാറ്റ. അടുത്ത ക്വസ്റ്റ്യൻ, മോസ്റ്റ് പോപ്പുലർ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഈസ് ഡാഷ്, അതായത് ഈ ഏറ്റവും പ്രചാരമുള്ള കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. ഓപ്ഷൻ എ ദ സ്റ്റോക്ക് മെഷീൻ, ഓപ്ഷൻ ബി അക്കുമുലേറ്റർ മെഷീൻ, ഓപ്ഷൻ സി ലോഡ് സ്ലാഷ് സ്റ്റോർ മെഷീൻ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ഓൾ ഓഫ് ദ എബവ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സി പി യു ഓഫ് 8085 ഈസ് ഓർഗനൈസ്ഡ് അറൌണ്ട് ഡാഷ്, അതായത് ഈ 8085 സി പി യുവിന് ചുറ്റും ക്രമീകരിച്ചിരിക്കുന്നു. ഓപ്ഷൻ എ മൾട്ടിപ്പിൾ 16-bit ഇന്റേണൽ ബസ് ഓപ്ഷൻ ബി സിംഗിൾ 8-bit ഇന്റേണൽ ബസ് ഓപ്ഷൻ സി സിംഗിൾ 16-bit ഇന്റേണൽ ബസ് ഓപ്ഷൻ ഡി മൾട്ടിപ്പിൾ 8-bit ഇന്റേണൽ ബസ്സസ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, സിംഗിൾ 8-bit ഇന്റേണൽ ബസ്. അടുത്ത ക്വസ്റ്റ്യൻ, എം ബി ആർ സ്റ്റാൻഡ്സ് ഫോർ, എം ബി ആർ എന്നതിന്റെ അർത്ഥം. ഓപ്ഷൻ എ മെമ്മറി ബഫർ രജിസ്റ്റർ, ഓപ്ഷൻ ബി മെഷീൻ ബഫർ രജിസ്റ്റർ, ഓപ്ഷൻ സി മെഷീൻ മെമ്മറി ബാക്ക്വേർഡ് റീഡർ, ഓപ്ഷൻ ഡി മെഷീൻ ബാക്ക്വേർഡ് രജിസ്റ്റർ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, മെമ്മറി ബഫർ രജിസ്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റോക്ക് പോയിന്റർ ഈസ് എ ഡാഷ് രജിസ്റ്റർ, അതായത് സ്റ്റോക്ക് പോയിന്റർ ഒരു ഡാഷ് രജിസ്റ്റർ ആണ്. ഓപ്ഷൻ എ 8-bit, ഓപ്ഷൻ ബി 16-bit, ഓപ്ഷൻ സി 32-bit, ഓപ്ഷൻ ഡി 64-bit. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 16-bit. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് യൂസ്ഡ് ആസ് എ ഹൈ ഓർഡർ 8-bit ഫോർ ഓഫ് എം എ ആർ, അതായത് ഡാഷ് ഉയർന്ന ഓർഡർ 8-bit എം എ ആർ ആയിട്ട് ഉപയോഗിക്കുന്നു. ഓപ്ഷൻ എ ഡാറ്റ ബഫർ, ഓപ്ഷൻ ബി മെമ്മറി ബഫർ രജിസ്റ്റർ, ഓപ്ഷൻ സി അഡ്രസ് ബഫർ, ഓപ്ഷൻ ഡി അഡ്രസ് സ്ലാഷ് ഡാറ്റ ബഫർ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, അഡ്രസ് ബഫർ. അടുത്ത ക്വസ്റ്റ്യൻ, 8000 മെഷീൻ കൺസിസ്റ്റ് ഓഫ് ഡാഷ് 16-bit ജനറൽ പർപ്പസ് രജിസ്റ്റർ, അതായത് 8000 മെഷീൻ ഡാഷ് 16-bit ജനറൽ പർപ്പസ് രജിസ്റ്റർ ഉൾക്കൊള്ളുന്നു. ഓപ്ഷൻ എ 18, ഓപ്ഷൻ ബി 16, ഓപ്ഷൻ സി 20, ഓപ്ഷൻ ഡി 19. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 16. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് മെഷീൻ എവറി രജിസ്റ്റർ ഈസ് എ ജനറൽ പർപ്പസ് രജിസ്റ്റർ, അതായത് ഈ ഏത് മെഷീനാണ് എല്ലാ രജിസ്റ്ററും ഒരു പൊതു ഉദ്ദേശ രജിസ്റ്റർ ആണ്? ഓപ്ഷൻ എ AZ 8000, ഓപ്ഷൻ ബി MCA 68000, ഓപ്ഷൻ സി ഇന്റൽ 8085, ഓപ്ഷൻ ഡി ഇന്റൽ 8086. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രോസസിംഗ് റെക്കോർഡ് ഫോർ എ സിംഗിൾ ഇൻസ്ട്രക്ഷൻ ഈസ് കോൾഡ് ഡാഷ്, അതായത് ഒരൊറ്റ നിർദ്ദേശം ആവശ്യമായ പ്രോസസിംഗിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ എ ഫെച്ച് സൈക്കിൾ, ഓപ്ഷൻ ബി എക്സിക്യൂഷൻ സൈക്കിൾ, ഓപ്ഷൻ സി ഇൻസ്ട്രക്ഷൻ സൈക്കിൾ, ഓപ്ഷൻ ഡി ബ്രാഞ്ച് സൈക്കിൾ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ഇൻസ്ട്രക്ഷൻ സൈക്കിൾ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫെച്ച്ഡ് ഇൻസ്ട്രക്ഷൻ ഈസ് സ്റ്റോർഡ് ഇൻ ദ സി പി യു രജിസ്റ്റർ നോൺ ആസ് ഡാഷ്, അതായത് ലഭിച്ച നിർദ്ദേശങ്ങൾ എന്നറിയപ്പെടുന്ന സി പി യു രജിസ്റ്ററിൽ സംഭരിച്ചിരിക്കുന്നു. ഓപ്ഷൻ നോക്കാം, ഓപ്ഷൻ എ IRC ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, ഓപ്ഷൻ ബി PSE പ്രോഗ്രാം കൗണ്ടർ, ഓപ്ഷൻ സി MARC മെമ്മറി അഡ്രസ് രജിസ്റ്റർ, ഓപ്ഷൻ ഡി MDRC മെമ്മറി ഡാറ്റ രജിസ്റ്റർ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, IRC ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഇൻസ്ട്രക്ഷൻ സ്പെസിഫൈസ് ദ റിക്വയർമെന്റ്സ് ഓഫ് എക്സിക്യൂഷൻ ഈസ് ടാറ്റേഡ്, അതായത് ഡാഷ് നിർദ്ദേശം നിർവഹിക്കുന്നതിന്റെ ആവശ്യകതകൾ തകരാറിലാണെന്ന് വ്യക്തമാക്കുന്നു. ഓപ്ഷൻ എ കൺട്രോൾ, ഓപ്ഷൻ ബി CPU മെമ്മറി ട്രാൻസ്ഫർ, ഓപ്ഷൻ സി CPU /O ട്രാൻസ്ഫർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, കൺട്രോൾ. അടുത്ത ക്വസ്റ്റ്യൻ, IAC എന്നതിന്റെ അർത്ഥം. ഓപ്ഷൻ എ ഇൻസ്ട്രക്ഷൻ അഡ്രസ് സർക്യൂട്ട്, ഓപ്ഷൻ ബി ഇൻസ്ട്രക്ഷൻ അഡ്രസ് കാൽക്കുലേഷൻ, ഓപ്ഷൻ ഡി ഇന്റർ ലീവ്ഡ് അഡ്രസ് കാൽക്കുലേഷൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഇൻസ്ട്രക്ഷൻ അഡ്രസ് കാൽക്കുലേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, IOD സ്റ്റാൻഡ്സ് ഫോർ, IOD എന്നതിന്റെ അർത്ഥം. ഓപ്ഷൻ എ ഇൻസ്ട്രക്ഷൻ ഓപ്പറാൻഡ് ഡെക്കോഡിംഗ്, ഇൻസ്ട്രക്ഷൻ ഓപ്കോഡ് ഡെക്കോഡിംഗ്, ഓപ്ഷൻ സി ഇൻസ്ട്രക്ഷൻ ഓപ്പറേഷൻ ഡെക്കോഡിംഗ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ഇൻസ്ട്രക്ഷൻ ഓപ്പറേറ്റിംഗ് ഡീകോഡിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, OAC സ്റ്റാൻഡ്സ് ഫോർ, OAC എന്നതിന്റെ അർത്ഥം. ഓപ്ഷൻ എ ഓപ്പറാൻഡ് അഡ്രസ് കാൽക്കുലേഷൻ, ഓപ്ഷൻ സി ബി ഓപ്പറേറ്റർ അഡ്രസ് കാൽക്കുലേഷൻ, ഓപ്ഷൻ സി ഓപ്പറേഷൻ അഡ്രസ് കാൽക്കുലേഷൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ഓപ്പറാൻഡ്
അഡ്രസ് കാൽക്കുലേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, എ കമ്പ്യൂട്ടർ കൺസിസ്റ്റ് ഓഫ് ഡാഷ് ബേസിക് ടൈപ്സ് ഓഫ് മൊഡ്യൂൾസ്. അതായത് ഒരു കമ്പ്യൂട്ടറിൽ ഡാഷ് അടിസ്ഥാന തരം മൊഡ്യൂളുകൾ അടങ്ങിയിരിക്കുന്നു. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 3. അടുത്ത ക്വസ്റ്റ്യൻ, കളക്ഷൻ ഓഫ് പാർട്സ് കണക്ടിങ് ദ മൊഡ്യൂൾ ഈസ് കോൾഡ് ഡാഷ്. അതായത് മൊഡ്യൂളുകളെ ബന്ധിപ്പിക്കുന്ന പാതകളുടെ ശേഖരത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ എ ഇന്റർ കണക്ഷൻ സ്ട്രക്ചർ, ഓപ്ഷൻ ബി ഇന്റർ കാൽക്കുലേറ്റർ സ്ട്രക്ചർ, ഓപ്ഷൻ സി ഇന്റർ റിലേറ്റർ സ്ട്രക്ചർ, ഓപ്ഷൻ ഡി നോൺ ഓഫ് ദി അബവ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഇന്റർ കാൽക്കുലേറ്റർ സ്ട്രക്ചർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കമ്പ്യൂട്ടർ സിസ്റ്റം വാസ് എ ബേസ് 16. അതായത് ഏത് സംഖ്യാ സമ്പ്രദായമാണ് അടിസ്ഥാന 16 ഉള്ളത്? ഓപ്ഷൻ എ ഹെക്സാഡെസിമൽ, ഓപ്ഷൻ ബി ഒക്ടാൽ, ഓപ്ഷൻ സി ബൈനറി, ഓപ്ഷൻ ഡി ഡെസിമൽ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ഹെക്സാഡെസിമൽ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ഡിജിറ്റൽ ടു അനലോഗ കൺവേർട്ടർ. എന്താണ് ഒരു ഡിജിറ്റൽ ടു അനലോഗ കൺവേർട്ടർ? ഓപ്ഷൻ എ ഇറ്റ് സ്റ്റോർസ് ഡിജിറ്റൽ ഡാറ്റ ഓൺ ദ കമ്പ്യൂട്ടർ. ഓപ്ഷൻ ബി ഇറ്റ് കൺവേർട്സ് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ഇൻ ടു ഡയറക്ട് കറന്റ്. ഓപ്ഷൻ സി ഇറ്റ് കൺവേർട്സ് ഇലക്ട്രിക്കൽ പവർ ഇൻ ടു മെക്കാനിക്കൽ പവർ. ഓപ്ഷൻ ഡി ഇറ്റ് ടേക്സ് ദ ഡിജിറ്റൽ ഡാറ്റ ഫ്രം വൺ ഓഡിയോ സി ഡി ആൻഡ് കൺവേർട്സ് ഇറ്റ് ടു എ യൂസ്വൽ ഫോം. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എ ഡിജിറ്റൽ സർക്യൂട്ട് ദാറ്റ് ക്യാൻ സ്റ്റോർ ഓൺലി 1 ബിറ്റ് ഈസ് എ ഡാഷ്. അതായത് ഒരു ബിറ്റ് മാത്രം സംഭരിക്കാൻ കഴിയുന്ന ഒരു ഡിജിറ്റൽ സർക്യൂട്ട്. ഓപ്ഷൻ എ രജിസ്റ്റർ, ഓപ്ഷൻ ബി എൻഒ ആർ ഗേറ്റ്, ഓപ്ഷൻ സി ഫ്ലിപ് ഫ്ലോപ്പ്, ഓപ്ഷൻ ഡി എക്സ് ഓ ആർ ഗേറ്റ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ഫ്ലിപ് ഫ്ലോപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി എൻട്രീസ് വിൽ ബി ഇൻ ദ ട്രൂത്ത് ടേബിൾ ഓഫ് എ 4 ഇൻപുട്ട് എൻ നാൻഡ് ഗേറ്റ്, എൻ എ എൻ ഡി ഗേറ്റ്. അതായത് 4 ഇൻപുട്ട് എൻ എ എൻ ഡി ഗേറ്റിന്റെ സത്യപട്ടികയിൽ എത്ര എൻട്രികൾ ഉണ്ടാകും? ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 8, ഓപ്ഷൻ ഡി സി 32, ഓപ്ഷൻ ഡി 16. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, 16. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ബിറ്റ്സ് ആർ നീഡഡ് ടു സ്റ്റോർ 1 BCD ഡിജിറ്റ്. അതായത് ഒരു ബി സി ഡി അക്കം സംഭരിക്കുന്ന എത്ര ബിറ്റുകൾ ആവശ്യമാണ്? ഓപ്ഷൻ എ 2 ബിറ്റ്സ്, ഓപ്ഷൻ ബി 4 ബിറ്റ്സ്, ഓപ്ഷൻ സി 3 ബിറ്റ്സ്, ഓപ്ഷൻ ഡി 1 ബിറ്റ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 4 ബിറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, എ എസ് സി ആർ ഈസ് എ ഡാഷ്. അതായത് എ എസ് സി ആർ ഒരു ഡാഷ് ആണ്. ഓപ്ഷൻ എ ഡിവൈസ് വിത്ത് 3 ജംഗ്ഷൻ, ഓപ്ഷൻ ബി ഡിവൈസ് വിത്ത് 2 ജംഗ്ഷൻസ്, ഓപ്ഷൻ സി ഡിവൈസ് വിത്ത് 1 ജംഗ്ഷൻ, ഓപ്ഷൻ ഡി ഡിവൈസ് വിത്ത് 4 ജംഗ്ഷൻസ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഡിവൈസ് വിത്ത് 2 ജംഗ്ഷൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇറ്റ് സെമി കണ്ടക്ടർ ഡിവൈസ് ഇസ് നോട്ട് എ കറന്റ് ട്രിഗറിംഗ് ഡിവൈസ്. അതായത് ഏത് അർത്ഥജാലക ഉപകരണമാണ് നിലവിലെ ട്രിഗറിംഗ് ഉപകരണമല്ലാത്ത? ഓപ്ഷൻ എ ട്രിയാക്ക്, ഓപ്ഷൻ ബി MOSFET, ഓപ്ഷൻ സി GTO, ഓപ്ഷൻ ഡി ടൈറിസ്റ്റോർ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, MOSFET. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് സെറ്റ്സ് ഓഫ് ലോജിക് ഗേറ്റ്സ് ആർ നോൺ ആസ് യൂണിവേഴ്സൽ ഗേറ്റ്സ്. അതായത് ഈ ലോജിക് ഗേറ്റുകൾ ഏതൊക്കെയാണ് യൂണിവേഴ്സൽ ഗേറ്റുകൾ എന്ന് അറിയപ്പെടുന്നു. ഓപ്ഷൻ എ XOR, ഓപ്ഷൻ ബി NAND, ഓപ്ഷൻ ഡി ഓപ്ഷൻ XOR NAND OR, ഓപ്ഷൻ ബി OR NOT XOR, ഓപ്ഷൻ സി NOR NAND XNOR, ഓപ്ഷൻ ഡി NOR NAND. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, NOR NAND. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇൻവെർട്ടർ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഡാഷ്. അതായത് ഇൻവെർട്ടറിനെ ഇങ്ങനെ തരംതിരിക്കാം. ഓപ്ഷൻ എ പവർ ഇൻവെർട്ടർ, ഓപ്ഷൻ ബി വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ, ഓപ്ഷൻ സി കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ, ഓപ്ഷൻ ഡി ബോത്ത്, ഓപ്ഷൻ ബി ആൻഡ് സി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ബോത്ത് ഓപ്ഷൻ ബി ആൻഡ് സി. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ഓവർഫ്ലോ ഈസ് എ, ഒരു ഓവർഫ്ലോ ആണ് ഡാഷ്. ഓപ്ഷൻ എ യൂസർ ഇൻപുട്ട് പ്രോബ്ലം, ഓപ്ഷൻ ബി ഹാർഡ്വെയർ പ്രോബ്ലം, ഓപ്ഷൻ സി സോഫ്റ്റ്വെയർ പ്രോബ്ലം, ഓപ്ഷൻ ഡി ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോബ്ലം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, സോഫ്റ്റ്വെയർ പ്രോബ്ലം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.